ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ ദുരിത ജീവിതമാകുമെന്നും ക്രമസമാധാനം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും എന്തിനു മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുമെന്നും പ്രതിപക്ഷ പാർട്ടികളും മതമൗലികവാദികളും ഇടത് പുരോഗമനവാദികളും പറഞ്ഞെങ്കിലും ബിജെപിയെ തള്ളിക്കളയാൻ ആരും തയ്യാറായിരുന്നില്ല. ഒടുവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് ബിജെപി അധികാരത്തിലേറി. ഇന്ന് രാജ്യത്ത് 75% വരുന്ന ജനങ്ങൾ ബിജെപിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പമാണ് ഇവരും നിലകൊള്ളുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും പറയേണ്ടത് ഉത്തർപ്രദേശ്, ഗുജറാത്ത്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. കേരളത്തിലെ അടക്കം ഇടത് പുരോഗമനവാദികൾ തള്ളി പറഞ്ഞ ഉത്തർപ്രദേശും ഗുജറാത്തും ഇന്ന് രാജ്യത്തിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ്. ക്രമസമാധാന പരിപാലനത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ, സ്ത്രീ സുരക്ഷ പ്രദാനം ചെയ്യുന്നതിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും മുന്നിലുള്ള സംസ്ഥാനം. ഇടത് ബുദ്ധിജീവികൾ ഭരിക്കുന്ന സംസ്ഥാനമായ കേരളമാകട്ടെ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തീരെ പുറകിലുമാണ്. സംഖ്യ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അങ്ങനെ പുരോഗതി പ്രാപിക്കുമ്പോൾ നോക്കി നിൽക്കാനേ ഇടത് ബുദ്ധിജീവികൾക്കും ആകുന്നുള്ളൂ. ഇപ്പോൾ വികസനത്തിന്റെ പടവുകൾ താണ്ടുന്ന ഉത്തർപ്രദേശിന് പിന്നാലെ ഗുജറാത്തിലും ലുലു എത്തുകയാണ്. ഗുജറാത്തിലും വമ്പൻ നിക്ഷേപവുമായാണ് MA യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് എത്തുന്നത്. വാണിജ്യ നഗരമായ അഹമ്മദാബാദിലാണ് 3000 കോടി രൂപ നിക്ഷേപത്തിൽ ലുലു മാൾ ഉയരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത ജനുവരിയിൽ ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കിയിട്ടുണ്ട്. 30 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനാണ് ലുലു ഉദ്ദേശിക്കുന്നത്. മാൾ പ്രവർത്തിക്കുന്നതോടെ 6000 ആളുകൾക്ക് നേരിട്ടും 15,000-ലധികം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നും ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ AB ആനന്ദ്രാം പറഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ കഴിഞ്ഞ വർഷം UAE സന്ദർശിച്ചപ്പോൾ ഇത് സംബന്ധിച്ച ചർച്ചകളും മറ്റും നടന്നിരുന്നു. ഗുജറാത്തിൽ മുതൽ മുടക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിലും സംസ്ഥാന സർക്കാരും ലുലു ഗ്രൂപ്പും ഒപ്പുവച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലുലു തുടക്കം കുറിക്കുന്നത്. ഉത്തർപ്രദേശിൽ ലുലു മാൾ ഉദ്ഘാടനം യോഗി ആദിത്യനാഥായിരുന്നു നിർവഹിച്ചിരുന്നത്. 2.2 ദശലക്ഷം ചതുരശ്രയടി വിസ്തീർണമുള്ള മാൾ രാജ്യത്തെ ഏറ്റവും വലിയ മാളായിരുന്നു. 15 റെസ്റ്റോറന്റുകളും കഫേകളും മാളിലുണ്ടായിരുന്നു. 3000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും മാളിന്റെ പ്രത്യേകതയായിരുന്നു. ഇതോടെ UPയുടെ മുഖച്ഛായ തന്നെ മാറുകയായിരുന്നു. 15,000-ലധികം തൊഴിലവസരങ്ങളാണ് ഇതുവഴി യുപിയിലെ യുവാക്കളെ തേടിയെത്തിയത്. ഇതിൽ 5,000 പേർക്ക് നേരിട്ടാണ് തൊഴിൽ ലഭിക്കുകയെന്നും UP അറിയിച്ചിരുന്നു. എന്നാൽ മാളിൽ നിസ്കാരം നടത്തി മതമൗലികവാദികൾ നിരന്തരം പ്രശ്നങ്ങൾ നടത്താൻ നീക്കമിട്ടിരുന്നു. എന്നാൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ നീക്കം പൊളിച്ചെടുക്കുകയായിരുന്നു. മാളിൽ നിസ്കരിച്ചവരെയും ഇതിനോട് പ്രതിഷേധിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയവരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ഉത്തരവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.